ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി. വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഒരു മികച്ച നടിയായി ശ്വേത മേനോൻ മലയാള സിനിമയിൽ വീണ്ടും എത്തിയത്. അനശ്വരം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ നായികയായെങ്കിലും ശ്വേതയ്ക്ക് മലയാളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബോളിവുഡിൽ മസാല പാട്ടുകളിൽ അഭിനയിച്ചും ചുവടുവെച്ചും ആരും അറിയാതെ ജീവിക്കുകയായിരുന്നു. അവിടുന്ന് ഒരു ഹിന്ദിക്കാരനെ വിവാഹവും കഴിച്ചു. അത് എട്ടിന്റെ പണിയായി. അവിടുന്ന് ഓടിപ്പോരുകയായിരുന്നു. ആ വരവിൽ ഇവിടെ നല്ലൊരു ഗ്യാപ്പിലേക്കാണ് ശ്വേത കയറിക്കോടിയത്. സമയം തെളിഞ്ഞ നടി തൊട്ടതെല്ലാം പൊന്നായി. തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഐവരക്കലിൽ നടി പറയുന്നത്, കുട്ടിക്കാലത്ത് സ്കൂളിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ഞാൻ അച്ഛനോട് തുറന്നു പറയും. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അച്ഛൻ തന്നിരുന്നു. ചെറുപ്പത്തിൽ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മോശം സ്പർശങ്ങളും, എന്നാൽ അതെല്ലാം ലൈംഗിക പീഡനമാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും സ്കൂളിൽ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അത് മാതാപിതാക്കളോട് പറയണമെന്നും നമുക്ക് വേണ്ടി സംസാരിക്കാൻ അച്ഛൻ സ്കൂളിൽ വരുമ്പോൾ അതൊരു ധൈര്യമാണെന്നും ശ്വേത കൂട്ടിച്ചേർക്കുന്നു. അതെ, ശ്വേത പറഞ്ഞത് ശരിയാണ്. പെൺകുട്ടികൾ പൂമ്പാറ്റകളാണ്. അവരുടെ ചിറകടി നോക്കിക്കണ്ട് ഒരു കരുതലോടെ രക്ഷിതാക്കൾ ഒപ്പമുണ്ടാകുന്നത് നല്ലതാണ്. നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ. സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക. 100,000 കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.